ലോകത്ത് ഒരാളും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുവിടാ എന്ന് പറഞ്ഞപ്പോ പ്രതിരോധത്തിന്റെ മാർഗത്തിലായിരുന്നു അവർ വാളെടുത്തിരുന്നത്. ഇത് നമുക്കറിയാം. അതിന് പെട്ടെന്ന് ബദറിലേക്ക് കടന്നു വരുമ്പോ ബദറിൽ മുസ്ലിമീങ്ങൾക്ക് നല്ല മികച്ച വിജയവും കിട്ടുമ്പോ സ്വാഭാവികമായി തെറ്റിദ്ധരിക്കപ്പെടും മതം. അതേസമയം ബദറിന്റെ മുമ്പ് മക്കയിലെ 13 കൊല്ലക്കാലത്തെ ജീവിതം ആദ്യം പറയണം. 53 മദീനയിലേക്ക് വരുന്നത്, 53 വരെ റസൂലുള്ള മക്കത്തല്ലേ കഴിച്ചുകൂട്ടിയത്. ആ മക്കയിൽ ഇവർ അഴിച്ചുവിട്ട കൊടിയ ആക്രമണങ്ങളെ കുറിച്ച് പറയണം. എന്നിട്ട് കാമ പ്രതികരിക്കാത്ത മുത്തുനബിയുടെ നല്ല മനസ്സ് സദസ്സിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കണം. എന്നിട്ട് ദാ എന്റെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി ജനിച്ച മണ്ണ് എന്റെ ജീവന തുല്യമാണ്, വേണമെങ്കിൽ അത് നിങ്ങൾക്ക് തരാം, എന്നെ നിങ്ങൾ ആദർശവുമായി ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് മദീനയിലേക്ക് പോയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മദീനയിലും സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വന്നപ്പോൾ അല്ലാഹു പറഞ്ഞു, ഉദിന ലില്ലദീന യുഖാത്തലൂന. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ആക്രമിക്കപ്പെടുന്ന പീഡിത ജനവിഭാഗത്തിന് ഇതാ അല്ലാഹുവിന്റെ അനുമതിയുണ്ട്. ബി അന്നഹും ദുലിമു, അവർ മർദ്ദിതരാണെന്ന കാരണം കൊണ്ട് അവർക്ക് അനുമതി തന്നിരിക്കുന്നു വാളെടുക്കാൻ. അങ്ങനെയാണ് പ്രതിരോധത്തിന്റെ വാളെടുക്കുന്നത്, അങ്ങനെയാണ് ബദർ ഒരുങ്ങുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് 100 ബദർ ഒപ്പം അവതരിപ്പിച്ചാലും ബദറിൽ ഒരു കുഴപ്പം ആരും കാണില്ല. നേരാജ് ബദറിൽ നിന്ന് തന്നെ തുടങ്ങരുത്, മക്കത്തുനിന്ന് തുടങ്ങണം. മക്കയിലെ 13 കൊല്ലക്കാലത്തെ തീക്ഷ്ണമായ ജീവിതത്തെ കുറിച്ച് പരിചയപ്പെടുത്തണം. 1-2 മോഡലെങ്കിലും പരിചയപ്പെടുത്തണം, അപ്പോഴേ മനസ്സിലാകൂ. ഏതാവട്ടെ, അത് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തിടുക്കത്തിൽ ഇറങ്ങി വന്നു, പിന്നെ മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട് നുംറൂദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിൽ എത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ അവിടെ എത്തണം. അതും തിരക്കുള്ള വരവാ. പിന്നെ മറ്റൊന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ള തങ്ങളുടെ മുഖത്ത് നിന്ന് രക്തമൊലിക്കുമ്പോ അല്ലാ പറഞ്ഞു, ഇതാ എന്റെ ഹബീബിന്റെ ചുടുചോര ഭൂമിയിൽ വീഴാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് ചെന്ന് ആ ചുടുചോര ഭൂമിയിൽ വീഴാൻ അനുവദിക്കരുത്. ആ തുള്ളി ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്ക് നിങ്ങൾ അത് പിടിച്ചിട്ട് അന്തരീക്ഷത്തിൽ പറത്തിക്കളയണം. സത്യമാണ് ജിബ്രീൽ, എന്റെ ഹബീബിന്റെ ചുടുചോരയെങ്ങാനും മക്കയുടെ മണ്ണിൽ വീണു കഴിഞ്ഞാൽ ആ മണ്ണ് പിന്നീട് ഇല്ല ഇല്ല, ഒരിക്കലും ഒരു പുഷ്പം പോലും മുളപ്പിക്കുകയില്ല, ഒരു ചെടി പോലും ഒരു പുല്ല് പോലും മുളപ്പിക്കുകയില്ല. ഹബീബിന്റെ ചോര വീണു എന്ന ആ ഒരു കാരണം കൊണ്ട് ആ നാട്ടിൽ വസിക്കുന്നവരോട് ഒരു പ്രതികാര വായ്പോടെ എന്നും ആ ഭൂമി അവരോട് പ്രതികാര നടപടി കൈക്കൊള്ളും. ഒരു സാധനവും അവർക്ക് നൽകില്ല, പിന്നെ അവർക്ക് യാതൊരുവിധ വരുമാനവും ആ ഭൂമിയിൽ നിന്നുണ്ടാവില്ല. ആ ഭൂമി പാടെ ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞപ്പം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു, ഹബീബിന്റെ രക്തം അതാ ഭൂമിയിൽ വീഴാൻ അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇങ്ങനെ ഹബീബിന്റെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്, ഹബീബിന്റെ മുമ്പല് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ വല്ലാഹു യഅസിമുക മിനന്നാസ് എന്ന് പറഞ്ഞാൽ നബിയേ, അങ്ങയെ ജനങ്ങളുടെ കാര്യമായ ഉപദ്രവത്തിൽ നിന്ന് അങ്ങയുടെ ജീവൻ അപകടപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധിക്കില്ല. നബിതങ്ങൾക്ക് കാവൽക്കാരുണ്ടായിരുന്നു, ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ആയത്തിറങ്ങിയ പ്രസൂറുള്ള പറഞ്ഞു, പൊയ്ക്കോളൂ, എന്റെ സംരക്ഷണം പടച്ചോ നെറ്റെടുത്തിരിക്കുന്നു. എത്ര ധൈര്യത്തോടെയാണ് റസൂറുള്ള ഇത് പറഞ്ഞത്! എത്രയാണ് ഇറങ്ങുന്ന വഴിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ധൈര്യം ചിന്തിക്കണം നിങ്ങൾ. വല്ലാഹു യഅസി മുഖമിന ഇന്നലെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സ്ഥലമാണത്. ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഈ ഒരൊറ്റ വാക്യം വായിച്ചു കൊണ്ട. വല്ലാഹു യഅസി മുഖ മിനന്നാസ്, അതിന്റെ പശ്ചാത്തലവും. വല്ലാഹു യഅസി മുഖ മിനന്നാസ് എന്നുള്ള ആയത്തിറങ്ങിയ റസൂലുള്ള ബോഡി ഗാർഡിനോടൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു. അംഗരക്ഷകരോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അല്ലാഹു എന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഇത് സത്യമാണ്. ആ പെണ്ണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ, നമ്മൾ എത്രയോ തവണ ഇത് കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ ആലോചിച്ചില്ല. എന്താ പെണ്ണ് പറയാൻ കാരണം? ആ ഒരാള് എത്ര തന്നെ സ്വന്തത്തെ മറ്റുള്ളവരെ വഞ്ചിച്ചാലും സ്വന്തത്തെ വഞ്ചിക്കൂല. മറ്റുള്ളവർക്ക് ഇതിപ്പോ ഒരു അസത്യാണ്, ഞാൻ വെറുതെ മറ്റുള്ളവരെ പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വന്തത്തോടെ അകളി ഉണ്ടാവില്ല.
തങ്ങൾക്ക് അക്രമം അവസാനിച്ചിട്ടല്ല നബി പറഞ്ഞ പോയിക്കോ. അല്ല എന്നോട് അല്ലാഹു നിങ്ങളുടെ ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് നമ്മൾ കാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സംരക്ഷണം എനിക്ക് വേണ്ട, പോയിക്കോളൂ സഹാബ എന്ന് പറയാണ് റസൂലുള്ള. അപ്പോ ഈ കിട്ടുന്നത് സത്യസന്ധമായ സന്ദേശമല്ലെങ്കിൽ, ഇത് കേവലം ഒരു തോന്നലാണെങ്കിൽ, അല്ലെങ്കിൽ പച്ചക്കള്ളം കെട്ടിച്ചമച്ച് പറയുകയാണെങ്കിൽ, സ്വന്തം ജീവൻ വെച്ച് ആരും കളിക്കൂല. അപ്പ പെണ്ണ് ഷഹാദത്ത് കളിമ ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ നമുക്ക് കാണാം. വായിക്കേണ്ടവർ വായിക്കേണ്ടതുപോലെ വായിച്ചാൽ എല്ലാം വായിച്ചിട്ട് കാര്യമില്ല. ഏതോ ചിലത് വായിക്കുമ്പോ ചിലപ്പോ ഹിദായത്ത്, അത് ജനങ്ങളൊക്കെ നന്നാക്കിയിട്ട് നന്നാകാത്ത ഒരാൾ ചിലപ്പോൾ ഒരു വെള്ളിയാഴ്ച വന്നിട്ട് ഒരു മുസ്ലിയാരുടെ വരത് വെക്കുമ്പോഴായിരിക്കും നന്നാവുക. അത് പറയാൻ പറ്റില്ല. എപ്പോഴാണ്, ആരിൽ നിന്നാണ്, എങ്ങനെയാ നന്നാവുക എന്ന് പറയാൻ പറ്റില്ല. നിരന്തരമായിട്ട് ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക, ആരുടേതോ ഒന്നും ഉള്ളിൽ തട്ടിൽ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. പഠിച്ചവനെ ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഇനി സിഹർ എന്ന ഈ ഏർപ്പാടിന് എന്തെല്ലാം ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാൻ കഴിയും, ജനങ്ങളെ രോഗിയാക്കാൻ പറ്റും, അതുപോലെ തന്നെ ബുദ്ധിമാന്ദ്യം സംഭവിപ്പിക്കാൻ, മാനസിക രോഗിയാക്കി മാറ്റാൻ കഴിയും, അതുപോലെ തന്നെ മനുഷ്യനെ കൊന്നുകളയാൻ കഴിയും, ഇതൊക്കെ സിഹർ കൊണ്ട് സാധ്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ രേഖപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. പിന്നീടോ സിഹർ കാരണമായിട്ട്, ഇത് നേരത്തെ നാം പറഞ്ഞ സിഹറുകളുടെ കൂട്ടത്തിൽ ഒരു പൊട്ടീസിന്റെ സിഹറുണ്ടെന്ന് പറഞ്ഞു ജനങ്ങളെങ്ങനെ തോന്നിപ്പിക്കുക, സംഗതി അങ്ങനെ ആവുന്നില്ല. അവിടെയാണ് പഴയ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഈ ഒടിയം മറിയാന്നുള്ള പരിപാടിയൊക്കെ കേട്ടിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ കഴുതയാകുക, കഴുത മനുഷ്യനാവുക എന്നൊക്കെ പറഞ്ഞ പരിപാടി. അതേ പണ്ഡിതന്മാർ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊന്നും വെറുതെ പറയുകയാണെന്ന് കരുതരുത്. സിഹറിന്റെ സ്വാധീനം മനുഷ്യന്റെ ശരീരത്തെ മാറ്റിമറിക്കാൻ പോലും കഴിയുമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ പഴയ കാലത്ത് നടന്നു എന്ന് പറയുമ്പോ നമുക്കതിലൊന്നും അതിശയോക്തി തോന്നേണ്ടതില്ല, ഉണ്ടാവാം. എത്രത്തോളം എന്നറിയോ, നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നത്, എത്ര വലിയ സംഗതികളും ഉണ്ടാവാം. അന്തരീക്ഷത്തിലൂടെ പറക്കാൻ കഴിഞ്ഞേക്കാം, മനുഷ്യന്റെ ശരീരം തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞേക്കാം, ഇങ്ങനെ പലതരത്തിലുള്ള കൺകെട്ട് വിദ്യകളും ജാലവിദ്യകളും കാണിച്ചേക്കാം. അതൊക്കെ സാധാരണ കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല, ഇതൊക്കെ ഒരു തരം സിഹറുകളുടെ കൂട്ടത്തിൽ പെട്ടതു തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര. എന്നാൽ പടച്ച റബ്ബിന്റെ തീരുമാനമില്ലെങ്കിൽ, വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ അനുമതി ഇല്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഉദ്ദേശ്യമില്ലെങ്കിൽ ലോകത്തൊരാളെയും തകർക്കാൻ ഇതുകൊണ്ട് സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, സുഫിയാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആമിറുനു ദഹബി പറയുകയാണ്, വലീദ് ഇബ്നു ഉഖ്ബയുടെ അടുത്തൊരു സാഹിർ ഉണ്ടായിരുന്നു, ഒരു സിഹറൻ ഉണ്ടായിരുന്നു. ഇയാള് കയറിന്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കും, കയറ് കെട്ടിയിട്ട് നൂല് കെട്ടിയിട്ട് അതിന്റെ മുകളിലൂടെ ഇങ്ങനെ ഓടുകയും പായുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, ഒരു കഴുതയെ മുന്നിൽ നിർത്തിയിട്ട് ആ കഴുതയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നുപോയി, അതിന്റെ പിന്നിലൂടെ ഉള്ളിലേക്ക് കടന്നുപോയി, മുന്നിലൂടെ പുറത്തേക്ക് ചാടിയിരുന്ന ഒരു സംവിധാനം. ഇത്തരം പൊട്ടീസുകളൊക്കെ കാണിക്കാൻ കഴിയും എന്നതിനു വേണ്ടിയാ ഇത് പറയുന്നത്. ഇങ്ങനെ വന്നപ്പോ ബഹുമാനപ്പെട്ട ജുന്ദുബ് റളിയല്ലാഹു അൻഹു വാളെടുത്ത് ആ മനുഷ്യനെ വെട്ടിയങ്ങ് കൊന്നുകളഞ്ഞു. ജുന്ദുബ് ഇബ്നു കഅബിൽ അസ്ദി എന്ന് പറയുന്ന ആള്, ഈ ആളെ കുറിച്ചായിരിക്കാം മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ കാലത്ത്, ഇത് നബിയുടെ വഫാത്തിന് ശേഷം നടന്നതാ ഈ പഹയം വന്നതും ഈ പഹയനെ ജുന്ദുബ് വെട്ടിക്കൊന്നതും ഒക്കെ. എന്നാൽ നബി തങ്ങൾ തന്റെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്? യകൂനു ഫീ ഉമ്മത്തി റജുൽ, എന്റെ സമുദായത്തിൽ ഒരു പുരുഷൻ വരാനുണ്ട്, യുഖാലു ലഹു ജുന്ദുബ്, അയാളുടെ പേര് ജുന്ദുബാണ്. ജുന്ദുബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്റെ ഉമ്മത്തിൽ വരാനുണ്ട്. യദ്രിബു ദർബതം ബിസൈഫ്, അയാൾ വാളുകൊണ്ട് ഒരൊറ്റ വെട്ടങ്ങ് വെട്ടിയാൽ, ഉഫരിഖു ബിഹാ ബൈനൽ ഹഖി വൽ ബാത്തിൽ, സത്യവും വിദ്യയും വേർതിരിക്കാൻ അയാൾക്ക് ഒരു വെട്ടേ വേണ്ടി വരുള്ളൂ. ഇയാളെ നേരെയാക്കാൻ ലോകത്തൊരാൾക്കും കഴിഞ്ഞിട്ടില്ല, ഈ മാരണക്കാരനെ. എങ്കിൽ ജുന്ദുബ് റളിയല്ലാഹു അൻഹു അവനെ വെട്ടി രണ്ട് കഷ്ണമാക്കിയിട്ടു.
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഒരു ജന്തു വരുന്നുണ്ട്, യദ്രിബു ദർബതം ബിസ്സൈഫി യുഫരിഖു ബിഹാ ബൈനൽ ഹഖ്ഖി വൽ ബാത്തിൽ ഫകാനൂ യറൗനഹു ജന്തുബൻ ഹാദാ ഖാതില സാഹിരി. ഈ പ്രശസ്തനായ സാഹിറിനെ, സിഹറിനെ കൊന്നുകളഞ്ഞ മാരണക്കാരനെ കൊന്നുകളഞ്ഞ ജുന്തുബാണ് ആ ജുന്തുബ് എന്ന് സഹാബത്ത് അഭിപ്രായപ്പെടാറുണ്ടായിരുന്നു. റസൂലുള്ള പറഞ്ഞ ജുന്തുബ് ഈ ജുന്തുബ് തന്നെയായിരിക്കാം, കാരണം പേരെന്നെ പറഞ്ഞിട്ടുണ്ട് ജുന്തുബ് എന്ന് പറഞ്ഞു. പക്ഷെ സാഹിർ എന്ന് റസൂലുള്ള പറഞ്ഞു ഹക്കും ബാത്തിലും ആണ്ട് വേറെ ഇരിക്കുകയും സംഭവ അർത്ഥത്തിൽ അത് നടന്നല്ലോ. അപ്പോ ഇത് ആ ജുന്തുബ് തന്നെയായിരിക്കാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരുന്നു. എന്റെ സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഇത്രയും നമ്മൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഗൗരവങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി വിഷയത്തിൽ ഒറ്റ കാര്യവും കൂടെ ഉണർത്തിയാൽ വിഷയത്തിന്റെ ഭാഗം പൂർത്തിയാകുന്നു. അതെന്താ? സിഹറും മുഴുജിതത്വം തമ്മിലുള്ള വ്യത്യാസം എന്താ? പിന്നെ സിഹറും മുഴുജിതത്വം തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമാണ്. സിഹർ, മുഴുജിതത്ത്, കറാമത്ത് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സിഹർ എന്ന് പറഞ്ഞാൽ ഈ വേല പഠിച്ച എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഒരേ സമയത്ത് സിഹർ പഠിച്ച ഇവിടെ ഒരു ജാലവിദ്യക്കാരനും ഇതേ ജാലവിദ്യ കാണിക്കും, അവിടെ അപ്പുറത്തും കാണിക്കും. സിഹറൻ ഇവിടെ ചെയ്യുന്നത് തന്നെ അവിടെ സാഹിർ ചെയ്യും. നേരെ മറിച്ച് ഈ നബി ചെയ്യുന്നത് അപ്പുറത്ത് നബിക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കുന്നു, അവരുടെ ശരീരം അവരുടെ കണ്ണ് അങ്ങനെ തടവിയിട്ട് അങ്ങോട്ട് സുഖപ്പെടുത്തി കൊടുക്കുന്നു എന്ന് ഒരു നബിയെ കുറിച്ച് പറയുമ്പോ കള്ളവാദിയായ മുസൈലിമത്തുൽ കദാബ്, കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദാബ് പറഞ്ഞു അത് എന്നെ കൊണ്ടും കഴിയുന്നു എന്നാ നീ സുഖപ്പെടുത്തുന്നു പറഞ്ഞു. അങ്ങനെയാണ് കണ്ണിന് ഇങ്ങനെ അങ്ങോട്ട് തടവിയപ്പോ മറ്റേ കണ്ണും കൂടിയാണ് പൊട്ടിപ്പോയി. അതാണ് കാരണം നുബുവത്ത് അതേ മുഴിച്ചത് അതുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല. അതുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല. നേരെ മറിച്ച് സിഹർ അതുമായിട്ട് ഏറ്റുമുട്ടാം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബിയെ തോൽപ്പിക്കാൻ സാഹിറന്മാര് വരുന്നു അല്ലേ, ഇവർക്കൊക്കെ സിഹർ അറിയാം, ഇവർക്കൊക്കെ കഴിയും. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഏറ്റുമുട്ടാൻ ഇവർക്ക് സാധ്യമല്ല, അതിന്റെ മുമ്പിൽ ഇവർ പരാജയപ്പെടും. അപ്പൊ ഒരേ സമയത്ത് തന്നെ ഈ വിദ്യ പഠിച്ചവർക്കൊക്കെ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന വേലയാണെങ്കിൽ അങ്ങനെ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന വേലയല്ല യഥാർത്ഥത്തില് മുഴുജിതത്ത്, കറാമത്ത് എന്നൊക്കെ പറയുന്നത്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്നതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഈ കൂട്ടത്തിൽ മനസ്സിലാക്കുക. പിന്നെ ഇനിയാണ് വിഷയത്തിന്റെ മർമ്മം, നമുക്കുള്ള ഉപദേശം പറയുന്നത്. അതെന്താ? ഇനി ഈ ഏർപ്പാടുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിൽ ഇന്ന് വളരെ കൂടുതലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മന്നതാ കാഹിന, ഞാൻ ഇതിൽ വല്ലാതെ വേദനിച്ചത് പർദ്ദധാരികളായ സഹോദരിമാരുടെ ഒരു നീണ്ട നിര. ജോത്സ്യന്റെ പേര് വെച്ച് വലിയൊരു ബോർഡും വെച്ചിട്ട്, ഒരു ജോത്സ്യന്റെ ബോർഡും വെച്ച് നിൽക്കുന്ന റൂമിന് നേരെ നീണ്ടു നിൽക്കുന്ന നിര ഒരിക്കലൊരു സഹോദരൻ എനിക്ക് കാണിച്ചു. ഇതൊക്കെ ഏതാ ജാതി? മുസ്ലിം സഹോദരിമാർ. ഈ ഒരു വിപത്ത് കൂടിക്കൂടി വരികയാണ്. ഒരു കാരണവശാലും ഇത്തരം ചീഞ്ഞ നാറിയ കേന്ദ്രങ്ങളിൽ മുസ്ലിം സഹോദരന്മാർ ബന്ധപ്പെടാൻ പാടില്ല. നമ്മുടെ ആദർശത്തിനൊരു സംഗതിയുണ്ട്, നമ്മുടെ ആദർശത്തിനൊരു ഉറപ്പുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിപ്പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ തവണ ദുബൈ ജായിസത്തുൽ ഖുർആൻ പരിപാടിയിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോ ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയുടെ ക്ഷണപ്രകാരം പോയി അവിടെ പ്രസംഗിച്ച സമയത്ത് അന്ന് ഒരു സഹോദരന്റെ കൂടെ യാത്ര ചെയ്യുമ്പോണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. പേഴ്സില് ഒരിക്കലും അവനിൽ നിന്ന് ഒരു മുസ്ലിമിന്റെ പേഴ്സിൽ കാണാൻ പറ്റാത്തൊരു വലിയ വിഗ്രഹത്തിന്റെ രൂപം കണ്ടപ്പോ എന്താന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഇത് ഇതിൽ വെച്ചാലേ ഒരു ബർക്കത്തുള്ളത് ജീവിതത്തിന് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ഇത്തരത്തിലുള്ള അവസ്ഥ. അതുപോലെ ഏലസ് കിട്ടുന്ന ഇതൊക്കെ നമ്മൾ അന്യമതസ്ഥരെ കുറ്റപ്പെടുത്തല്ല, അവരവരുടെ ആചാരങ്ങളും മാർഗങ്ങളുമായിട്ട് പോവട്ടെ, അതല്ലേ സ്വാതന്ത്ര്യം. നേരെ മറിച്ച് മുസ്ലിമിന് അവന്റെ ഈമാൻ തകർക്കുന്ന ഒരു പരിപാടി ശരിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യാണെന്ന് വിശ്വസിച്ചവരാണോ പിന്നെ ശിർക്കിലേക്ക് നടന്നു പോകാൻ പറ്റില്ല. ഞാൻ ഇത്തരം സഹോദരിമാരോട് പറയുന്നത് എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈ പറന്നിട്ട് നിൽക്കുന്ന സഹോദരിമാരുടെ ഒക്കെ ഉള്ളറിഞ്ഞു നോക്കുകയാണെങ്കിൽ ഭർത്താവിന് എന്നോട് വേണ്ടത്ര സ്നേഹമല്ല, അല്ലെങ്കിൽ അമ്മായിമ്മക്ക് വേണ്ടത്ര സ്നേഹമല്ല, അല്ലെങ്കിൽ അമ്മായിമ്മനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മരുവളെ ഒന്ന് കണ്ണീരുടിപ്പിക്കാൻ വേണ്ടി, ഇതിനൊക്കെയാണ് അമ്മായിമ്മ മരുവളൊക്കെ ഈ നടക്കുന്നത് അല്ലേ.
ഇതിനൊക്കെയാണ് ഈ പോകുന്നത്. വിഷയത്തിന്റെ ഗൗരവം ഒന്ന് ആലോചിക്കണം. ഈ ഏർപ്പാട് നമ്മൾ മുസ്ലിം ഉമ്മത്ത് ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിന്റെ ഗൗരവം ഞാൻ ഓതി ഒരു ഹദീസ്, ധാരാളം ഹദീസുകൾ ഓതി തരാം. മന്നതാ കാഹിന, ഒരാൾ ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ, മന്നതാ കാഹിന, ഒരാൾ ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ, അയാൾ പറയുന്നത് വാസ്തവമാക്കുകയും ചെയ്താൽ, ഫഖദ് ബരിആ മിമ്മാ അൻസലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മേലിൽ അവതരിപ്പിച്ച ഖുർആനുമായി അയാൾക്ക് യാതൊരു ബന്ധവുമില്ല. ആ ഖുർആനിൽ നിന്ന് ആ സമയം അയാൾ അകന്നിരിക്കുന്നു. ഫഖദ് ബരിഅ മിമ്മാ അൻസലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോത്സ്യനെ സമീപിച്ചാൽ എന്ന് മാത്രമല്ല പറഞ്ഞത്, ഫസദ്ദഖഹു ബിമായഖൂൽ, ആ ജോത്സ്യന്റെ അടുത്ത് എന്ന് നൂറുകൂട്ടം പ്രശ്നങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. എന്റെ അമ്മായിമ്മക്ക് എന്തോ ഒരു കുശുമ്പ് എന്ന് പറയുമ്പോ അയാൾ ഒന്ന് അങ്ങോട്ട് വരഞ്ഞ് ഇങ്ങോട്ട് വരഞ്ഞ് ആ എല്ലാം ആക്കിയിട്ട് ഇയാൾ പറഞ്ഞു, അതേ ഇന്നൊരു കുഴപ്പമുണ്ട്, ഇന്ന കുഴപ്പത്തിന്റെ പേരിലാണ് അമ്മായിമ്മ നിനക്ക് വേണ്ടി ഇങ്ങനെ ഒരു വേല ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതുകൊണ്ട് കേൾക്കുമ്പോ ഈ അമ്മായിമ്മക്കാണോ ഞാൻ ചോറുണ്ടാക്കി കൊടുക്കുന്നത് എന്ന് മരോക്ക് അപ്പൊ തന്നെ തോന്നുകയാണ്. ഫസദ്ദഖഹു ബിമായഖൂൽ, ഈ ആള് പറയുന്നത് അപ്പടി അങ്ങോട്ട് വിശ്വസിച്ചാൽ, ഫഖദ് ബരിഅ മിമ്മാ അൻസലല്ലാഹ് അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാ ഇറക്കി കൊടുത്ത ഖുർആനിൽ ആ ആള് പിന്നെ വിശ്വസിച്ചു എന്ന് പറയാൻ പറ്റില്ല. വിശ്വസിച്ച പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചാൽ, എന്നാലോ ഇനി നിബിതങ്ങൾ പറയാഹു അങ്ങനെ പറയും പെണ്ണുങ്ങള്. നമ്മള് അങ്ങനെ പെണ്ണുങ്ങളെ മാത്രം കുറ്റപ്പെടുത്തണ്ട, ചില ആണുങ്ങളും ഈ കൂട്ടത്തിലുണ്ട്, പക്ഷെ അവരെയൊന്നും ആണുങ്ങളെ കൂട്ടത്ത് കൂട്ടാൻ പറ്റൂല, ഇത്തരം ഏർപ്പാട് നടക്കുന്നവരെ. വാസ്തവമാക്കാതെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ പറയും ഞാനത് വിശ്വസിക്കുന്നില്ല, എന്നാലോ സംഗതി പോണ്ട് വിശ്വസിക്കുന്നില്ല, എന്നാൽ അതിനും പറഞ്ഞിട്ടുണ്ട് ലം തുഖബ്ബലഹു സലാത്തുൻ അർബഈന ലൈല, എന്നാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ ഒരു ജ്യോത്സ്യനെ സമീപിക്കുന്നത്, അയാളുടെ ഒരു ചരട് കെട്ടുന്നത്, അയാളുടെ ഒരു ഐക്കല്ല് കെട്ടുന്നത്, അയാൾ പറഞ്ഞത് വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ, എന്നാണോ നീ ആ പണി ചെയ്തത് അന്ന് മുതൽ സലാത്തുൻ അർബഈന ലൈല, 40 നാളത്തെ 40 ദിവസത്തെ നിസ്കാരം നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കും. സ്വീകരിക്കില്ല എന്ന് പറയുമ്പോ എത്ര അതിന്റെ ഗൗരവം, അവിടെ പെൻഡിംഗിൽ അവിടെ എടുത്തു വെക്കും, സ്വീകരിക്കാനായിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ വിഷയത്തെ ഗൗരവപൂർവ്വം സമീപിക്കേണ്ടത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി നമുക്ക് സമയമായിട്ടില്ലേ ഈ തോന്നിയാസങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ? ഈ തോന്നിയാസങ്ങള് ഒരു കാരണവശാലും പാടില്ല. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മന്നതാ കാഹിനൻ, ഒരാൾ ഒരു ജ്യോത്സ്യനെ സമീപിച്ചു. ഇമാം തുബറാനി ഉദ്ധരിക്കുന്ന ഹദീസ് നേരത്തെ വായിച്ചതും തുബറാനി തന്നെ. തുബറാനി ഉദ്ധരിക്കുന്ന ഹദീസ്, ഒരാൾ ഒരു ജ്യോത്സ്യനെ കണ്ടു, ഫസഅലഹു അൻ ശൈഇൻ, ഇയാൾക്ക് അറിയാനുള്ള എന്തോ ഒരു കാര്യം അയാളോട് ചോദിച്ചു, നമ്മളൊന്ന് കണക്കോക്കി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഇയാളോട്. നാൽപ്പത് നാളത്തേക്ക് അയാളുടെ തൗബ തടയപ്പെടുന്നതാണ്, പിന്നെ തൗബ സ്വീകരിക്കില്ല 40 ദിവസത്തേക്ക്. അയാൾ കുത്തി വരഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയാണെങ്കിലോ അയാൾ അതോടുകൂടെ ഫഖദ് കഫറ, സദഖ റസൂലുള്ളാഹി, ആള് കാഫിറായി പോയി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നോക്കൂ, നിങ്ങൾ ഈമാനിന് വലിയ വിലയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബന്ധം തകർക്കരുത്. ഇത് പറയുമ്പോ അല്ലാഹു അനുവദിച്ച ആത്മീയ ചികിത്സകളുണ്ട്, ഖുർആൻ, ദിക്ര് ഇവ കൊണ്ടുള്ള ചികിത്സകള്, ആ ചികിത്സകൾ നടത്താം, അതിന് കുഴപ്പമില്ല, അത് അല്ലാഹു അനുവദിച്ചതാണ്, അത് നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളും കുട്ടികൾക്ക് ഏലസ് കെട്ടിക്കൊടുത്തിരുന്ന വിവരങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം സംഭവങ്ങൾ, പ്രമാണങ്ങൾ ധാരാളമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി
ഉറുക്കിനെയും മന്ത്രത്തെയും ഹലാലായ ഉറുക്കിനെയും മന്ത്രത്തെയും വിമർശിക്കുന്നവരുടെ തെളിവുകൾ ആദ്യം ഇങ്ങോട്ട് ശേഖരിച്ചിട്ട് ആ തെളിവുകൾ മുഴുവനും പറഞ്ഞിട്ട് പിന്നെ അതിനെ മുഴുവനും തകർത്തെറിഞ്ഞ് അനുകൂലമായ തെളിവുകൾ കൊണ്ടുവന്ന് ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ ഹദീസ് ഖുർആൻ കൊണ്ടും ദിക്റുകളെ കൊണ്ടും ഒക്കെ ചികിത്സകളാവാം മന്ത്രങ്ങളാവാം ഉറുക്കുകളാവാം എന്നും ബഹുമാനപ്പെട്ടവർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത് കാണാം. ഈ പറഞ്ഞത് അതല്ല, ജ്യോത്സ്യന്മാരെ സമീപിച്ച് ശിർക്ക് കലർന്ന മന്ത്രങ്ങള് ഈ മന്ത്രങ്ങൾ ഏറ്റുപിടിക്കാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അത്യുന്നതമായ സ്ഥാനങ്ങൾ വെട്ടിപ്പിടിക്കാൻ കഴിയില്ല, അത്യുന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ കഴിയില്ല. ജോത്സ്യപ്പണി നടത്തിയവൻ അതുപോലെ തന്നെ അവിസ്തഖസബ അല്ലെങ്കിൽ ഭാഗ്യ പരീക്ഷണം നടത്തിയവൻ അല്ലെങ്കിൽ യാത്രയിൽ അവലക്ഷണം കണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നവൻ ഇവനൊന്നും ഉന്നതങ്ങൾ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നാം തുബ്രാനി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? യാത്രയിൽ അവലക്ഷണം കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നവന് ഉന്നതിയിലെത്താൻ പറ്റില്ല എന്ന് ഉറപ്പല്ലേ? ഇയാൾ കാര്യമായിട്ടൊരു യാത്രക്കറിഞ്ഞ ഈ യാത്രയിൽ അള്ളാഹു ഇയാൾക്ക് കുറെ ഹൈർ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോഴയാളുടെ മുമ്പിലൂടെ ഒരു കറുത്ത പൂച്ച എന്നിട്ട് പറഞ്ഞ അതിന്റെ പേരിൽ ഒന്നു തിരിച്ചു. കാരണം കരിമ്പൂച്ച ഓടിയിട്ടുണ്ട് ഈ യാത്ര സുഖകരല്ല. ഇതൊന്നും മൂമിനിങ്ങൾ പറയേണ്ട വിശ്വാസമല്ല, മൂമിനിങ്ങൾക്ക് പാടില്ല, ഇത് അന്ധവിശ്വാസമാണ്. ഇത് കരിമ്പൂച്ച ഓടി അല്ലെങ്കിൽ ചേര വിലം കിട്ടു അങ്ങനൊക്കെ പറയാറുണ്ട്. നമ്മളെ എന്റെ നാട്ടിലുള്ള കുറെ പ്രയോഗങ്ങളാണ് ഞാൻ പറഞ്ഞു. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ചേര വിലങ്ങനോടുക, കരിമ്പൂച്ച ഓടുക, ഇങ്ങനെ തുടങ്ങിയിട്ട് അവലക്ഷണം കാണുന്ന ഏർപ്പാട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് യോജിച്ചതല്ല. അള്ളാഹു പറഞ്ഞു അംബിയാവു യാസീനിനോട്, യാസീൻ സൂറയിൽ അള്ളാഹു പരാമർശിച്ച അംബിയാക്കള് അവരുടെ ഗ്രാമത്തിലേക്ക് കടന്നു എന്ന്, അവരെ ഏൽപ്പിക്കപ്പെട്ട ഗ്രാമത്തിലേക്ക് കടന്നു എന്ന് അവർ ദഅവ നടത്തിയപ്പോ, പ്രബോധനം നടത്തിയപ്പോ അവര് ഈ അംബിയാവു യാസീനിനോട് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ കാരണമായി ഞങ്ങൾക്ക് അവലക്ഷണം വന്നിരിക്കുന്നു. ഇവര് പറഞ്ഞു അങ്ങനെ ഒരു അവലക്ഷണം അത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അങ്ങനെ ഒരു അവലക്ഷണം ഉണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പമാണ്. കാരണം ഏറ്റവും വലിയ അവലക്ഷണം കുഫ്രാണ്, ശിർക്കാണ്, അത് നിങ്ങളുടെ കൂടെയാണ്. എന്ന് ചോദിച്ച് അത് പൂർത്തീകരിക്കുകയാണ്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരൊരു വലിയ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അവലക്ഷണം നോക്കാൻ പറ്റുമെന്ന് പറ്റൂല. അവലക്ഷണം എന്ന് പറഞ്ഞ പരിപാടി തന്നെയല്ല. അങ്ങനെ കുറെ അന്ധവിശ്വാസങ്ങൾ ഈ ഉമ്മത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവസാനിക്കണം അത്. ആ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പറയുമ്പോ ഇന്ന് എന്തായി കച്ചവടം, ഇന്ന് ഒരു കുരുത്തവും കിട്ടിയില്ല. കാരണം ഇന്ന് നേരം വെളുത്തപ്പ തന്നെ പണ്ടാറടക്കിയെന്ന് മറ്റേയാളാ മുന്നക്ക് വീണത് അല്ലേ. അയാളെ കെണി കണ്ടാ പിന്നെ ആ ദിവസം അങ്ങനെ ഉഴപ്പി അങ്ങോട്ട് പോകലാ പറയാ. അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, തെറ്റാണ്, പാടില്ല, ഇസ്ലാമികമല്ല, ഇസ്ലാം പഠിപ്പിച്ച ആചാരമല്ല ഇത്, അന്ധവിശ്വാസങ്ങളാണിത്. അക്കരെ ഒരു പക്ഷി കരഞ്ഞു, അപ്പൊ പറഞ്ഞു ഇക്കരെ ഒരു മരണം അല്ലേ. അക്കരെ ഒരു പക്ഷി ഇങ്ങനെ കരഞ്ഞാൽ അത് ഇക്കരെ മരണത്തിന്റെ സൂചനയാണ്. ഇതൊന്നും പറയരുത്. മാസം മറന്നു കണ്ടാ എന്തൊക്കോ വലിയ കോത്താമ്പി വരാനുണ്ട്, ഉമ്മമാരുടെ ഇടയിലുള്ള ധാരണകളാണ്. മാസം മറന്നു കണ്ടാൽ എന്ത് വരാനാ? ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിനോട്, നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിനോട് ഒരു ചോദ്യം ചോദിച്ചു, മാസം മറന്നു കണ്ടാ എന്താണ്? ഉസ്താദ് രസകരമായൊരു മറുപടിയായിരുന്നു അന്ന് കൊടുത്തിരുന്നത്, മറഞ്ഞോടൻ കാണൂല. അതാണ് അതിന്റെ കൃത്യമായ മറുപടി. മാസം മറന്നു കണ്ടാ എന്താ ഉള്ളത് എന്ന് വെച്ചപ്പോ പറഞ്ഞു മറഞ്ഞോടൻ കാണൂല, വേറൊരു കുഴപ്പം അതിനുള്ള. എന്തിനാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നത്? അവലക്ഷണങ്ങൾ മുസ്ലിമിന്റെ വിശ്വാസമല്ല. തീർത്തും ഇത് വലിച്ചെറിയണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആ പാവൻ നേരം വെളുത്തപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്ന് വീണു എന്നുള്ളതാണോ ഈ പാവത്തിന് ഇത്രയധികം പ്രാകേണ്ട ആവശ്യം? എങ്കിൽ ശുഭലക്ഷണം ഇസ്ലാമിലുണ്ട്, അതും കൂടെ പറയട്ടെ. തുയ്യറത്തില്ല, അവലക്ഷണമില്ല, അതേസമയം തഫാഉലുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു ശുഭലക്ഷണമുണ്ട്. ഇപ്പൊ നേരം വെളുത്തന്നെ നമ്മളുടെ എഴുന്നേറ്റ് വരുമ്പോ ആരെയാ കണ്ടത്? തൊട്ടടുത്തുള്ള സ്വാലിഹായ ഒരു മനുഷ്യൻ പള്ളിയിൽ പോയി സുബഹീകരിച്ച് വരുന്ന രംഗാ കണ്ട. എന്നാ നിങ്ങൾ വിശ്വസിച്ചു അന്നത്തെ ദിവസവും കുരുത്തത്തിലാകും? അതിന് കുഴപ്പമില്ല,
അതൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ശുഭലക്ഷണത്തിൽ വിശ്വസിക്കാം, അവലക്ഷണത്തിൽ വിശ്വസിക്കാൻ പാടില്ല. നല്ലൊരു മനുഷ്യനെ കണ്ടാണ്ട് എനിക്കെന്തോ ഹയറുണ്ട് എന്ന് വിശ്വസിക്കാം, അതിനൊരു കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി മദീനയിലേക്ക് പോകുന്ന വഴിയാണ് ഹിജ്റ പോകുകയാണ് അല്ലേ? ശത്രുക്കളെ കിടത്തിയിറക്കിയല്ലേ പോരുന്നത്? അവരുടെ തലയിൽ മണ്ണ് വാരിയിട്ട് യാസീൻ സൂറ മന്ത്രിച്ച് മണ്ണ് വാരി എറിഞ്ഞു, കണ്ണിലൊക്കെ ആയി തലയിലേറ്റു, കിടത്തിയിറക്കിയാ പോരുന്നത്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവും റസൂലുള്ളയും പോരാണ്. പിന്നാലെ ഒട്ടകങ്ങൾ ഇനാം പ്രഖ്യാപിച്ച് അവരെ പിടികൂടാൻ വേണ്ടി ആളുകളെ വിട്ടിട്ടുണ്ട്. നല്ല തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറുക്കു വഴിയിലൂടെ മദീനയിലേക്ക് രക്ഷപ്പെടുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറും പോകുമ്പം വഴിയിൽ നിന്ന് ഒരാൾ കാണുന്നു. ആ സമയത്ത് ആ മനുഷ്യനോട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുമായിട്ട് കണ്ട് സംസാരിച്ചു. അയാൾ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു, അതിനൊക്കെ നല്ല യുക്തമായ മറുപടികളും പറഞ്ഞു. ഞാൻ അതിലേക്ക് വരുന്നില്ല. ഞാൻ പറയുന്നത്, അത് കഴിഞ്ഞ ഉടനെ തന്നെ റസൂലുള്ള ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല മോനെ നിന്റെ പേരെന്താണ്, നിന്റെ പേരെന്താണ് മോനെ? ആ ആള് പറഞ്ഞു, ബുറൈദ. നബിയെ, എന്റെ പേര് ബുറൈദയാണ്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബറിന്റെ ചുമലിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഖദ് ബറുദ അംറുനാ യാ സിദ്ദീഖ്. സിദ്ദീഖെ, ബേജാറാവണ്ട, നമ്മളെ വിഷയമൊക്കെ ശാന്തായിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. നമ്മൾ വലിയ ബേജാറിലാണ്, തണുത്തിട്ടുണ്ട്. കാരണം ഇവന്റെ പേര് ബുറൈദയാണ്. ബുറൈദ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊച്ചു തണുപ്പ് എന്നാണ്. ഒരു ചെറിയ തണുപ്പ് നമുക്കുണ്ട്, വിഷയത്തിൽ ഒരു ചെറിയ സമാധാനം ഉണ്ട്. ആ പേരിൽ റസൂലുള്ള ശുഭലക്ഷണം കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, മോനെ നിന്റെ വാപ്പന്റെ പേര്, നിന്റെ വാപ്പയാരാ മോനെ? അയാള് പറഞ്ഞു, ബുറൈദത്തുബ്നു അസ്ലം. ഞാൻ അസ്ലമിന്റെ മകൻ ബുറൈദത്താണ്. ഔ അസ്ലമാണല്ലേ നിന്റെ വാപ്പ. റസൂലുള്ളാഹി സിദ്ദീഖിനോട് പറഞ്ഞു, ഖദ് സലിംനാ മിൻ മക്രിഹിം യാ സിദ്ദീഖ്. സിദ്ദീഖേ, രക്ഷപ്പെട്ടു സിദ്ദീഖേ. ഇനി ശത്രുക്കൾക്ക് നമ്മളെ ആക്രമിക്കാൻ കഴിയില്ല. അവരുടെ ചതിയിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം അവന്റെ വാപ്പയുടെ പേര് അസ്ലം എന്നാണ്, രക്ഷപ്പെട്ടവൻ എന്നാണ് അവന്റെ വാപ്പയുടെ പേര്. ശുഭലക്ഷണം കാണാം, അവലക്ഷണം കാണാൻ പാടില്ല. അത് കാണുന്നവർക്ക് ഒരിക്കലും ഉന്നതികൾ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അവർ മുഴുവൻ യാത്രകളും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് മുടക്കും. എന്തെങ്കിലും ഒരു നല്ല ഏർപ്പാടിലേക്ക് ഇറങ്ങുമ്പോ എന്തോ ചെറിയ വസ്വാസുകൾ കാരണം അവരത് നിർത്തിവെക്കും. എന്നൊക്കെ പറഞ്ഞ ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തിയവർ, ഇന്നത്തെ ഭാഗ്യക്കുറി എടുക്കുന്നവർ പെടുവെന്ന് അള്ളാഹു ആയാലും ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യമാണ്, മദ്യപാനം പോലെ വിരോധിച്ചിട്ടുള്ള കാര്യമാണ് ചൂതാട്ടം എന്ന് പറയുന്നത്. അതിലേറെ ഗൗരവമാണ്. കടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് ഇത്തരം ആളുകളെ പടച്ചറബ് ഒരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല. അവർക്ക് ഉന്നതങ്ങളിൽ എത്താൻ കഴിയുകയില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ദാ വരുന്നു പത്തംഗ സംഘം. പത്തംഗ സംഘം റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് കയറി വന്നു. ആ കൂട്ടത്തില് നബി തങ്ങൾ ഒമ്പത് ആളുകളുമായി ബൈഅത്ത് ചെയ്തു. എന്നാലോ ഒരാൾക്ക് മാത്രം ആ പത്താളിൽ നിന്ന് ഒരാളുടെ കൈനബി പിടിച്ചില്ല, അയാളെ കൊണ്ട് ബൈഅത്തും ചെയ്തില്ല. ഫഖാലു, സഹാബത്ത് ചോദിച്ചു, മാഷനുഹു, എന്താ നബിയെ നിങ്ങൾ ഈ മനുഷ്യനെ ബൈഅത്ത് ചെയ്യാത്തത്? ഫഖാല, അപ്പ നബി പറഞ്ഞു, ഒന്നുമല്ല, ഇന്ന ഫീ അദുദിഹി തമീമാ. ഞാൻ അയാളെ ബൈഅത്ത് ചെയ്യാതിരിക്കാൻ കാരണോ, നിങ്ങൾ ശ്രദ്ധിച്ചു, അയാളുടെ തോളം കയ്യില് ഒരു ഏലസ് കെട്ടിയിട്ടുണ്ട്. ശിർക്ക്, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശിർക്കിന്റെ മന്ത്രം കലർന്ന ഏലസ് കെട്ടി തൂക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ബൈഅത്ത്. അത് കണ്ടിട്ടാ ഞാൻ അയാളുടെ കൈ പിടിക്കാതിരുന്നത്. അപ്പൊ ആ മനുഷ്യൻ ആ ഏലസ് പൊട്ടിച്ചങ്ങിട്ട് എറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അത് പൊട്ടിച്ചങ്ങെറിഞ്ഞു. പഴയ കാലത്ത് തുടർന്നു വരുന്നതാ ഇസ്ലാമിന് മുമ്പ്. അത് ഇപ്പോഴിങ്ങനെ ഏറ്റി നടക്കുകയാണ്, അതാ പ്രശ്നം. എതിർത്തു ഇയാൾ ഇത് പൊട്ടിച്ചെറിഞ്ഞ ഉടനെ തന്നെ എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇത്തരം ഏടാകൂടങ്ങൾ ആരെങ്കിലും എടുത്ത് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ മുശ്രിക്കാകും കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേതാണ്? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശിർക്ക് കലർന്ന മന്ത്രങ്ങളാണ്.
അല്ലാതെ അനുവദിക്കപ്പെട്ട ഏലസൂർക്കുമല്ല. കാരണം അതിനങ്ങേപ്പുറത്ത് തെളിവുണ്ട്, കെട്ടി എന്നുള്ളതിന്റെ തെളിവുണ്ട്. ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാമിന് ഏലസൂട്ടി കെട്ടിക്കൊടുക്കായിരുന്നു വാപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇഷ്ടംപോലെ തെളിവുകള്, അതുപോലെ തന്നെ സഹാബത്ത് മന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്ക് ആ മന്ത്രങ്ങൾ എഴുതി കെട്ടിയിട്ട് കഴുത്തിൽ കെട്ടിത്തൂക്കി കൊടുത്തിരുന്നു. ഒക്കെ ഹദീസിലുണ്ട്. അത് വേറെ വിഷയം. ഈ പറഞ്ഞതെന്താ, നമ്മൾ കരുതിയിരിക്കേണ്ട ഈ ജ്യോത്സ്യന്മാരെയും മറ്റും സമീപിക്കുന്ന അവരുടെ ഏലസൈക്കലും എടുത്ത് കെട്ടുന്ന പരിപാടി അത് അവസാനിപ്പിക്കണം. അതിനു വേണ്ടിയാ പറയാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ കയറി ചെന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഭാര്യ, ആ ഭാര്യയുടെ കഴുത്തിൽ ഇതുപോലെ ഒന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ടവരത് പിടിച്ചു വലിച്ചു പൊട്ടിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലഖദ് അസ്ബഹ ആലു അബ്ദില്ലാഹി അഗ്നിയാ അൻ അയ്യുശ്രിക്കു ബില്ലാഹ് മാലം യുനസ്സിൽ ബിഹി സുൽത്താന. ഒരു സ്വാധീനമില്ലാത്ത ഈ ശിർക്കൻ ഏലസുകൾ ഏറ്റിക്കെട്ടുന്നതിനെ തൊട്ട് ഒരു അബ്ദുള്ളയുടെ കുടുംബം തീർത്തും ആവശ്യം തീർന്നിരിക്കുന്നു. അവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയ കാലത്തുള്ള ഈ മന്ത്രങ്ങളും അതുപോലെ തന്നെ ഏലസുകളും ചരടുകളും ഒക്കെ കെട്ടി നടക്കുന്ന പരിപാടി ഇന്നൽ ഇന്ന റുകാവത്തമാ ഇമാവത്തുവലത്തിവലത്താ ശിർക്കുൻ. ഖാലൂ യാ അബാ അബ്ദുറഹ്മാൻ, അവിടുന്ന് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഓ അബു അബ്ദുറഹ്മാൻ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഈ തീവലത്ത് ഈ ചരട് കെട്ടുന്ന പരിപാടി എന്ന് പറഞ്ഞത് എന്താണ്? അപ്പൊ പറഞ്ഞു, ഭർത്താക്കന്മാരോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ജ്യോത്സ്യന്മാരെ സമീപിച്ച് വാങ്ങിക്കൊണ്ടുവരുന്ന സിഹിറിന്റെ ചരടുകള് ഈ പരിപാടിയാണ് ഈ പറഞ്ഞത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊടുത്തു. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഇത്തരം വേണ്ടാത്തരത്തിലേക്ക് നമ്മൾ പോകരുത്. ഇത് വളരെ അപകടകരമാണ്, ഇത് അപകടകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പ്രവണതകൾ നാം അവസാനിപ്പിച്ചിരിക്കണം. ഒരു കാരണവശാലും നമ്മൾ ഇതിലേക്ക് പോകാൻ പാടില്ല. നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിരിക്കുന്ന ഈമാൻ, ആ ഈമാൻ നമ്മൾ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. അത് കളഞ്ഞു കുളിക്കാൻ പാടില്ല. കാരണം ഇവിടെ ഇത് കാരണമായി തകർന്നു പോകുന്നത് ഈമാനിന്റെ ബന്ധമാണ്. ഈമാനിന്റെ ആദർശത്തിന്റെ കടുകട്ടിയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം. അല്ലാഹു ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم. ഈ ആയത്തിൽ അല്ലാഹു ശരിക്കും പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിശ്വാസം തകർന്നു പോകാതിരിക്കാൻ ശരിക്കും നമ്മൾ നോക്കണം. നമ്മുടെ സംരക്ഷകനായ റബ്ബ്, നമ്മുടെ ആരാധ്യനായ പടച്ച റബ്ബ്, ആ റബ്ബുമായുള്ള ബന്ധം തകർന്നു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതേസമയം ഞാൻ പറഞ്ഞു നിങ്ങളോട്, രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ഒക്കെ ആത്മീയ ചികിത്സകൾ, ആ ചികിത്സകളെ നാം സമീപിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ അനുഭവം തന്നെ പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇമാം റാസി രേഖപ്പെടുത്തുന്നു, യൂസഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിൽ കൊണ്ടുപോയി ആ യാക്കൂബ് നബിയുടെ മക്കള് അഥവാ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ഇക്കാക്കമാര് കിണറ്റിൽ കൊണ്ടുപോയി തള്ളുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവർക്ക് ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെയാണ് ഇവരുടെ അനുജനെ കൊണ്ടുപോയി തള്ളുന്നത്. ഇവർ ഒരു വിഷമവും അവർക്കില്ല. ആ സമയത്ത് അനുജൻ നിലവിളിക്കുന്നു, ഇക്കാക്കമാരെ വാപ്പനോട് നിങ്ങൾ എന്നെ കളിക്കാൻ എന്ന് പറഞ്ഞു, കുട്ടി മുരടിച്ചു പോകണ്ട എന്ന് പറഞ്ഞു, വെറുതെ ഇരുന്ന് ബോറടിച്ച് വീട്ടിലിരുന്ന് മുരടിച്ചു പോകണ്ട എന്ന് പറഞ്ഞ് ഒന്ന് തത്തി കളിച്ച് നടക്കട്ടെ കുഞ്ഞൻ എന്ന് പറഞ്ഞ എന്റെ വാപ്പനെ പറ്റിച്ചല്ലേ നിങ്ങൾ പുറത്തിറക്കി കൊണ്ടുവന്നത്.
അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് കിണറ്റിൽ തള്ളുകയോ? വിരോധമില്ല, പടച്ചറബിന്റെ തീരുമാനമാണല്ല. അതുകൊണ്ട് ഞാൻ അത് ഉറച്ചു വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു തകർച്ചയുമില്ല. പക്ഷേ എന്റെ കുപ്പായം നിങ്ങൾക്ക് എനിക്ക് തന്നൂടെ? കാരണം കുപ്പായമിടാതെ നിൽക്കാൻ, ഷർട്ടില്ലാതെ നിൽക്കാൻ എനിക്ക് കഴിയില്ല. ആ ഷർട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോ ഇവര് ഷർട്ടടക്കം ഊരി വെച്ചിട്ടാ കിണറ്റിലേക്ക് എറിയുന്നത്. ഇവര് ചോദിച്ചു, എടോ കിണറ്റിലേക്ക് തള്ളുന്ന നിനക്കെന്തിനാ ഷർട്ട്? നിനക്ക് ഷർട്ടിന്റെ ആവശ്യമുണ്ടോ? അതേസമയം ഞങ്ങൾക്ക് ഈ ഷർട്ടിന് ആവശ്യമുണ്ട്. കാരണം ഇവർക്ക് ആടറുത്ത് ആടിന്റെ രക്തം അതിൽ പുരട്ടിയിട്ട് യൂസഫിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ് വാപ്പയോട് കള്ളം പറയണം, ഇതിനാണ് ഇവർ ഈ ഷർട്ട് എടുത്തു വെച്ചത്. പക്ഷേ വാപ്പ അതിലൊന്നും പെട്ടുപോയിട്ടില്ല. കഥ നമുക്കറിയാം, ചരിത്രത്തിലേക്ക് കടന്നു വരുന്നില്ല. വാപ്പ അതിൽ പെട്ടുപോയിട്ടില്ല. വാപ്പ ഷർട്ട് ഇങ്ങനെ നിവർത്തി നോക്കിയിട്ട് കരഞ്ഞിരുന്ന വാപ്പ ഒന്ന് ചിരിച്ചുതാ. കാരണം മക്കളെ, നിങ്ങളെന്തോ വികൃതി കാട്ടിയതാണ്, എന്റെ മോനെ ചെന്നായ പിടിച്ചതല്ല. കാരണം ചെന്നായ പിടിച്ചതാണെങ്കിൽ ഈ കുപ്പായത്തിനൊരു പോറൽ പോലും ഇല്ലല്ലോ മക്കളെ. എങ്ങനെയാണ് ഇത്ര വലിയ ഹക്കീമായ, ഹിക്മത്തുള്ള, തന്ത്രശാലിയായ ഒരു ചെന്നായയോ എന്റെ കുഞ്ഞിനെ പിടിച്ച് കടിച്ച് മുറിച്ച് തിന്നിട്ട് കുപ്പായത്തിലൊരു പോറൽ പോലും ഏൽക്കാതെ ചെന്നായ ഇത്ര സൂക്ഷിച്ചാണോ കൈകാര്യം ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിച്ചു പോയി. ഞാൻ പറഞ്ഞു വന്നതിന്റെ സഹോദര, അന്ന് യൂസുഫ് നബി അവരോട് കുപ്പായത്തിന് വേണ്ടി കെഞ്ചിയെങ്കിൽ കൊടുത്തില്ല. എന്നിട്ട് പിന്നെ ആ കിണറ്റിനടിയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കുപ്പായമായി വരുന്നത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് കുപ്പായം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങൾ കണ്ടില്ലേ? എവിടെ? എന്റെ കുപ്പായം ഇക്കാക്കമാരെടുത്തല്ലോ. അല്ല മോനെ, നിന്റെ ദേഹത്തിലുള്ള ആ ഏലസില്ലേ, ആ വലിയ ഏലസ്, അത്യാവശ്യം കാണാൻ വലുപ്പുള്ള ആ ഏലസ്, അത്യാവശ്യം വലുപ്പുണ്ടാകും അത്, ആ ഏലസ് മോനെ അതൊരു കുപ്പായമാണ്. അറിയോ നീ, നിന്റെ വല്ലിപ്പയുടെ കുപ്പായമാണത്. വല്ലിപ്പ എന്ന് പറഞ്ഞാൽ വല്ലിപ്പയുമല്ല, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കെട്ടിയിരുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇട്ടിരുന്ന കുപ്പായമാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ, നുംറൂദ് എറിയുമ്പോൾ, നേരത്തെ കേട്ടല്ലോ ജിബ്രീലിനോട് വേഗം വരാൻ പറഞ്ഞു. വന്നു, സ്വർഗത്തിൽ നിന്നൊരു കുപ്പായുമായിട്ട് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അന്ന് ഇബ്രാഹിം നബി ഒരു കുപ്പായം ധരിപ്പിച്ചു. അവിടെയാണ് നുംറൂദും കൂട്ടരും മുകളിലൂടെ പറന്നു പോകുന്ന പറവകൾ കരിഞ്ഞുണങ്ങി തീക്കുണ്ടാരത്തിലേക്ക് ഇങ്ങനെ വീഴാണ്. അപ്പോഴാ നുംറൂദ് പറഞ്ഞത്, എടാ ഇബ്രാഹീമിന്റെ പണിയാകെ കഴിഞ്ഞുപോയി. എന്നിട്ട് നുംറൂദ് കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് ഇബ്രാഹീമിനെ. അവര് പറഞ്ഞു, നേതാവേ നിങ്ങൾ എന്നെ വിളിച്ചോ? മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷികളാണ് ആ കരിഞ്ഞുണങ്ങി വീഴുന്നത് ചൂളയിലേക്ക്. എന്നിട്ട് ആ ചൂളയിൽ, അത്രയും വലിയ ചൂളയിൽ ഇനി ഇബ്രാഹിം ബാക്കി നിൽക്കുകയോ? ഞങ്ങൾക്ക് അത്ര വലിയ സ്വക്കേടില്ല, നിങ്ങൾ വിളിച്ചു നോക്ക്. അപ്പോഴാണ് നുംറൂദ് പറഞ്ഞത്, സംഗതി നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മുകളിലൂടെ പറക്കുന്ന പറവകൾ കരിഞ്ഞുണങ്ങി വീഴുന്നുണ്ട്, പക്ഷേ ഇബ്രാഹീമിന് ഒരു കുഴപ്പവും പറ്റാതെ ചിലപ്പോൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടാകും. ഇബ്രാഹിം ആളൊരു വികൃതിക്കാരനാണ്. എന്നാ നിങ്ങൾ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞു. അതാ വിളിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓയ് എന്ന് വിളി കേൾക്കുകയാണ് തീക്കുണ്ടാരത്തിൽ നിന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു പോറലുമില്ല, ആ ഷർട്ടിട്ടുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. ആൺകുട്ടിയെ പോലെ അങ്ങോട്ട് എറിയുമ്പോ ഷർട്ടിന്റെ തുണയും കൂടെ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് ഷർട്ടും ഊരി വെച്ച് അഴിച്ചു വെച്ചിട്ടാണ് ഇവർ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞത്. തിരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി വരുന്നതോ നല്ല വെള്ള നീളം കുപ്പായോട്ട് നല്ല ഭംഗിയുണ്ട്. അങ്ങനെയാണ് വലിയ വലിയ ആളുകളൊക്കെ, അങ്ങനെയാണ് അവരിപ്പോ വഷളാകും, അവരിപ്പോ മാനം കിട്ടുന്നു കരുതി പത്രക്കാരും എല്ലാരും ഇങ്ങനെ ഇരുന്ന് കാത്തിരുന്ന് ആ മനപ്പായസം ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അവർ നല്ല നീളം കുപ്പായവും കമീസും ഇട്ടിട്ട് നല്ല ഭംഗിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരിക. എല്ലാം അതിക്രമങ്ങളെയും എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് എല്ലാ ആരോപണങ്ങളെയും തകർത്തുകൊണ്ട് അവരന്തസ്സിൽ ഇങ്ങനെ നടന്നു വരുന്നു. അള്ളാഹു എന്നും ആ ഇസ്സത്ത് നിലനിർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആൺകുട്ടികളെ പോലെ ഇങ്ങനെ കയറി വന്നു. എന്തേന്നു, എന്താണ് ഇബ്രാഹിം ഇത്, എന്തൊരു അത്ഭുതമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്! തീയിൽ കത്താത്തതിനേക്കാൾ വലിയ അത്ഭുതം അത്തി ഇന്ന് കുപ്പായം നിനക്ക് അവിടെ നിന്ന് കിട്ടി, ഇതാണ് വലിയ അത്ഭുതം.
പറഞ്ഞു ഒന്നുമല്ല, എന്റെ റബ്ബ് എനിക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നു, എന്നിട്ടും ആ പഹയന്മാർക്ക് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തൗഫീഖ് ഉണ്ടായില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെയാണ് ഇമാം ഗസാലി പറയുന്നത് അൽ അംറു ഹിദായത്തും മിനല്ലാഹ്, ഒരു വലിയ അത്ഭുതമാണ്. അൽ ഹിദായത്തു അംറു മിനല്ലാഹ്, ഹിദായത്ത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രത്യേക സംഗതിയാണ്. അത് ബോധ്യപ്പെട്ടതുകൊണ്ടായിട്ടുണ്ട് അള്ളാഹു അതാണ് എന്റെ കൂട്ടുകാരെ എനിക്ക് നിങ്ങൾക്ക് നൽകിയത്. ഒന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾ ഞാനും നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ബന്ധം ഇനി പൊട്ടിച്ചു കളയരുത്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യക്കല്ല കൊടുക്കാത്ത, ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യക്കല്ല കൊടുക്കാത്ത, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകനല്ല കൊടുക്കാത്ത, എല്ലാവിധ പ്രതികൂല സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ഫറോവയുടെ ഭാര്യക്ക്, ഫിർഔന്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ല കൊടുത്ത ഭാഗ്യം ഇതാണ് എനിക്കും നിങ്ങൾക്കും അല്ല തന്നത്. നമ്മളത് തീരെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അല്ലേ? അത് എങ്ങനെ പൊട്ടിയാലും വേണ്ടില്ല, എങ്ങനെ തകർന്നാലും വേണ്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് സംരക്ഷിക്കണം എന്നുള്ള ബോധം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കയറിയിട്ടില്ല. അതിനുവേണ്ടിയാണ് ഇന്നലെ പറഞ്ഞ വിഷയം പറഞ്ഞത്, അതിന് തന്നെയാണ് ഇന്നത്തെ വിഷയവും പറഞ്ഞത്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ബുദ്ധി ഉണ്ടായതുകൊണ്ട് മാത്രമോ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമോ ഒന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഭാഗ്യം കിട്ടില്ല. അതൊരു മഹാഭാഗ്യമാണ്. മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം, ഈ അബൂ സുഫിയാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു മഹാഭാഗ്യം കൊടുത്തു. ആദ്യകാലത്ത് കിട്ടിയിട്ടില്ലായിരുന്നു, പിന്നീട് കിട്ടി. ബദർ നടക്കുന്ന സമയത്തൊന്നും അബൂ സുഫിയാൻ ഇല്ലല്ലോ. ആ സമയത്ത് നോക്ക് നിങ്ങൾ, ബദറിൽ നിന്നിങ്ങനെ വരുന്ന സമയത്ത്, ആ കച്ചവട സംഘമായിട്ട് വരുന്ന സമയത്ത്, കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും കൂട്ടുകാരും പുറപ്പെട്ടപ്പോൾ വഴിമാറി സഞ്ചരിക്കണമെന്ന് മെസ്സേജ് കിട്ടി. അങ്ങനെ വഴിമാറി സഞ്ചരിക്കാൻ നേരത്ത് ഈ അബൂ സുഫിയാൻ അന്ന് വഴിമാറി സഞ്ചരിക്കാൻ വല്ല അപകടവും ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ കാണുന്ന ഒരാളോട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും അപരിചിതരെ കണ്ടിരുന്നോ, മദീനത്തിൽ നിന്ന് ആരെങ്കിലും ഇവിടെ ചുറ്റിപ്പറ്റിയുണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമോ എന്നറിയാൻ പറ്റാൻ ആ അറിയാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പറഞ്ഞു, ഒരാള് ഇവിടെ ഇങ്ങനെ വലസിയിരുന്നു, ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചിരുന്നു, കുതിരപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചിരുന്നു, അത്ര മാത്രമേ എനിക്കറിയുള്ളൂ. ആ ശരി. അങ്ങനെയാൾ അബൂ സുഫിയാൻ അവിടെ ഇറങ്ങിയിട്ട്, അബൂ സുഫിയാൻ വലിയ ബുദ്ധിമാനാണ്, അതുകൊണ്ടാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം പിൽക്കാലത്തെ മഹാനവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കിട്ടിയില്ല, ബുദ്ധി കൊണ്ട് മാത്രം കിട്ടൂല, പടച്ചവൻ കൊടുക്കുമ്പോഴേ കിട്ടുള്ളൂ. അങ്ങനെ അബൂ സുഫിയാൻ അവിടെ ഇറങ്ങിയിട്ട് ഈ ഒട്ടകങ്ങള് കാഷ്ടിച്ച സ്ഥലം ഇങ്ങനെ പരിശോധിച്ചു. അപ്പോ ഒരു കാഷ്ടം കിട്ടി, ആ കാഷ്ടോ അബൂ സുഫിയാൻ പൊടിച്ചപ്പോ അതിലൊരു കാരക്കുരുണ്ട്. ആ കാരക്കുരു ഇങ്ങനെ എടുത്തിട്ട് സൂക്ഷ്മമായി ഇങ്ങനെ നോക്കിയിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, ഇത് യസ്രിബിലെ കാരക്കയുടെ കുരുവാണോ? ബുദ്ധി എത്രമാത്രം വേണം? കാരക്കക്കുരു ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു, ഇത് യസ്രിബിലെ കാരക്കയുടെ കുരുവാണ്, മദീനക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്, തൽക്കാലം ഇവിടുന്ന് വഴി മാറിക്കോളണം. അബൂ സുഫിയാൻ അങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന്. വലിയ ബുദ്ധിയാണ്, പക്ഷെ ആ ബുദ്ധി ഉള്ളത് കൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് കണ്ടെത്താൻ കഴിയില്ല. പിന്നെ അള്ളാഹു ആ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഹാഭാഗ്യം കൊടുക്കുമ്പോഴാണ് അബൂ സുഫിയാൻ വിശ്വാസിയാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇടക്ക് വിഷയം മാറി കയറിപ്പോയതാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അന്ന് അല്ലാഹു നൽകിയിട്ടുള്ള ഈ കുപ്പായമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ വിജയത്തിന്റെ നിദാനമായി കണക്കെടുത്തിരുന്നത്. എന്നിട്ട് ആ കുപ്പായം സൂക്ഷിച്ചു. ആ കുപ്പായം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കളിൽ ഇസ്ഹാഖ് നബിക്ക് നൽകുകയാണ്. ശരിക്കും ഇത് കൊടുക്കേണ്ടത് ആർക്കാ? ഇസ്മായിൽ നബിക്കല്ലേ? ഒന്നാമത്തെ കുട്ടി ഇസ്മായിൽ നബിയാണല്ലോ, അറബിന് വിധേയമാക്കപ്പെട്ട കുട്ടിയും ഇസ്മായിൽ നബിയാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് ഇസ്ഹാഖ് നബിക്ക് കൊടുത്തു? അതിന് കാരണമുണ്ട്. കാരണം ഈ കുപ്പായം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആവശ്യം വരുന്ന ഒരു കുഞ്ഞ് വരുന്നുണ്ട്. ആ കുഞ്ഞ് ഇസ്മായിലി പരമ്പരയിലുള്ള കുഞ്ഞല്ല, ഇസ്ഹാക്കിയൻ പരമ്പരയിലൂടെ വരുന്ന കുഞ്ഞാണ്. ഇസ്ഹാഖ് നബി കേൾപ്പിച്ചു. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം അതാ പ്രായമാകുമ്പോ ആ കുപ്പായം വാപ്പന്റെ കുപ്പായം യഅഖൂബ് നബി അലൈഹിസ്സലാമിന് കൊടുക്കുന്നു. യഅഖൂബ് നബിയുടെ വാപ്പന്റെ വാപ്പാന്റെ കുപ്പായം, വല്ലിപ്പന്റെ കുപ്പായം. യഅഖൂബ് നബി അലൈഹിസ്സലാം തന്റെ മോൻ യൂസുഫിനോട് ജനങ്ങൾക്കുള്ള ശത്രുത, പ്രത്യേകിച്ച് ഇക്കാക്കമാർക്കുള്ള ശത്രുത ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് വാപ്പ. അതുകൊണ്ടാണല്ലോ ലാ തഖ്സുസ് റുയാക അലാ യഖൂബതിക ഫയകീദു ലക കൈദാ. വാപ്പയാണല്ലോ പറഞ്ഞത്, മോനെ നീ കണ്ട സ്വപ്നം നിന്റെ ഇക്കാക്കമാരോട് പറയരുത്, അവർ നിന്നോട് അസൂയമുത്തവരാണ്, അവർ നിനക്കെതിരെ ചരടുവലികൾ നടത്തും, അവർ നിന്നെ പറ്റിക്കും മോനെ.
എന്ന് വാപ്പയാണ് സ്വന്തം മോനോട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഈ മോനൊരു സംരക്ഷണം എന്ന നിലയ്ക്ക് ഈ കുപ്പായം ഉണ്ടാകുന്നത് നല്ലതാണ്. ബറക്കത്തിന്റെ കുപ്പായം നോക്ക് നിങ്ങൾ, ബറക്കത്തിന്റെ കുപ്പായം എന്ന നിലക്ക് ആ കുപ്പായം വാപ്പ അതാ മകന് ധരിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് വലിയ കുപ്പായമായത് കൊണ്ട് ആ വാപ്പ ചെയ്തത് എന്താണെന്നറിയോ? അത് വളരെ ചെറുതായി മടക്കി മടക്കിയിട്ട് ഒരേലസാക്കിയിട്ട് ശരീരത്തിൽ കെട്ടിത്തൂക്കി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അത്തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞതെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെയാണ് എന്ത് ആത്മീയ ചികിത്സകളിൽ ഇതിനൊക്കെ സ്ഥാനമുണ്ട്. ഇതൊന്നും ഒരു പൊട്ടീസല്ല, ഇതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കരുത്. പക്ഷേ നമ്മളിവിടെ വിമർശിച്ചിരിക്കുന്ന ഭാഗം തീർത്തും തിരിച്ചറിയുക. എന്തിനെയാണ് വിമർശിച്ചത് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ വലുപ്പം മനസ്സിലാക്കി, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, അത് സംരക്ഷിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാ നിലക്കും നമ്മൾ ജാഗ്രത പുലർത്തണം. അത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ചുറ്റുപാട് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. പിന്നീട് ഈ മന്ത്രങ്ങളെ കുറിച്ച് അനുവദിക്കപ്പെട്ട മന്ത്രങ്ങള്, അനുവദിക്കപ്പെടാത്ത മന്ത്രങ്ങള് രണ്ടും അവര് അന്ന് അതിന് നൽകിയിരുന്ന, അന്ന് അവരുടെ ഇടയിൽ നടപ്പിലുണ്ടായിരുന്ന രണ്ടു തരത്തിലുള്ള മന്ത്രങ്ങളെ കുറിച്ചും പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ട് തന്നെ പണ്ഡിതന്മാർ ഇങ്ങനെ പഠിപ്പിച്ചു. യാസീൻ സൂറ ഓതിയിട്ട് മന്ത്രിക്കാം, ഫാത്തിഹ സൂറ ഓതിയിട്ട് മന്ത്രിക്കാം, ഇമാം ബുഖാരി തന്നെ കൂട്ടി ഹദീസിൽ കാണാം. ഒരു വഴിയിലൂടെ അങ്ങനെ പോകുമ്പോഴാണ് ഒരാളെ വിഷം തീണ്ടി എന്ന് കേൾക്കുന്നത്. വഴിയാത്രക്കാരായി ഇവരിങ്ങനെ കടന്നു പോകുമ്പോ അവര് വിളിച്ചു പറഞ്ഞു, ദാ ഒരു വഴിയാത്രക്കാർ ഇതിലൂടെ കടന്നു പോകുന്ന, ഇവരുടെ പക്കല് വല്ല പച്ചമരുന്നോ മറ്റു വല്ല ഔഷധങ്ങളോ ഉണ്ടാകാൻ മതി, പുറം നാട്ടുകാരാണല്ലോ, വിഷറക്കാൻ പറ്റിയ വല്ല മരുന്നോ ഉണ്ടെങ്കില് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഇവരെ സമീപിച്ചു. ഇവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം, ഇതൊന്നും എവിടെയോ ഉള്ള കാര്യങ്ങളല്ല, സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി വെച്ചതാ. ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് വല്ല മരുന്നുണ്ടോ? ഇയാൾ പറഞ്ഞു, എന്റെ അടുത്തൊരു മരുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചു. എന്താ? എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എനിക്കൊരു മരുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മരുന്ന് ഞാനൊന്ന് പയറ്റി നോക്കട്ടെ, അതൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ എന്ന്. ഇന്ന് പഠിപ്പിച്ച ഒരു ഏഴായത്തുകൾ, ഫാത്തിഹയിലെ ഏഴായത്തുകൾ, അതൊന്ന് ഓതിയിട്ടൊന്ന് മന്ത്രിക്കാൻ നിങ്ങൾ എന്നെ വിടുമോ എന്ന് ചോദിച്ചു. റെഡിയാണോ? ആ ഫാത്തിഹ ഓതി മന്ത്രിച്ച് അയാളുടെ വിഷമിറക്കി. ഒരു കുഴപ്പമില്ല, സുഖപ്പെട്ടു. ആടുകൾ വേണം ഇനാമായിട്ട്, സമ്മാനമായിട്ട് ഞങ്ങൾക്ക് ആടുകളെ തരണം എന്ന് ഇവർ പറഞ്ഞു. ഇത്ര ആടുകളെ തരണം, ആടുകളെ കൊടുത്തു. അത് എടുത്തില്ല സ്വഹാബത്ത്. കാരണം എന്താ? ഇത് എടുക്കാൻ പറ്റുമല്ലേ എന്ന് റസൂലുള്ളാന്റെ അടുത്ത് പോയി തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് മന്ത്രിച്ചിട്ട് പ്രതിഫലം വാങ്ങാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നബി എങ്ങനെ സംഭവിച്ചു? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഇത് മന്ത്രിക്കാൻ പറ്റിയ അധ്യായമാണെന്ന് നിനക്കെങ്ങനെയാ മനസ്സിലായത് എന്ന് ചോദിച്ചു. ഈ സഹാബിയോട് ചോദിച്ചിട്ട് മന്ത്രിക്കാൻ പറ്റിയ അധ്യായമാണെന്ന് നിനക്കെങ്ങനെയാ മനസ്സിലായത്? ഇത് മന്ത്രിക്കാൻ പറ്റിയ അധ്യായമാണ്, സൂറത്തുൽ ഫാത്തിഹ സർവ വിഷയങ്ങളും ഫത്ഹാക്കി തരുന്ന അധ്യായം, അതാണ് ഫാത്തിഹ. എന്തിനും പരിഹാരമാണ് ഫത്ഹാക്കി തരുന്ന അധ്യായം, അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു തരുന്ന അധ്യായം, വിഷയങ്ങൾ ഫത്ഹാക്കി തരുന്ന അധ്യായം, വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ വാതായനങ്ങളിലേക്കും വാതിൽ തുറന്നിടുന്ന അധ്യായം, ഇതൊക്കെ അതിന്റെ അർത്ഥങ്ങളാണ്. ഫാത്തിഹ എന്ന പേര് വെക്കാനുള്ള കാരണങ്ങളാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫാത്തിഹോതി മന്ത്രിച്ചപ്പോ സുഖപ്പെട്ടു, അതിന് പ്രതിഫലവും വാങ്ങി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇതേ മന്ത്രിച്ച് നിങ്ങൾ വാങ്ങിയ പ്രതിഫലത്തിൽ ഒരു ഓഹരി എനിക്കും വേണം, ഒരു സഹ്മ്, ഒരു ഓഹരി അതെനിക്കും വേണം. കാരണം നിങ്ങളെ ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദ് ഞാനാ, അതുകൊണ്ട് എനിക്കും കിട്ടണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതൊരു നർമ്മമാണ്, അതൊരു നർമ്മമാണ്. എന്നാ മർമ്മമുള്ള നർമ്മമാണ്,
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്, അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പങ്കു നൽകി, അവർ സന്തോഷത്തോടെ ആ ആടുകളെ അറുത്ത് അതിന്റെ മാംസങ്ങള് അവർ കഴിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇതിനെയൊന്നും വിമർശിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് സ്വഹാബത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ മന്ത്രിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഒരിക്കൽ വന്നിട്ട് ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, മന്ത്രിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് മറുപടി പറയാൻ പറ്റില്ല. നിങ്ങളുടെ മന്ത്രങ്ങൾ എനിക്ക് സമർപ്പിക്കൂ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ എന്ത് മന്ത്രാ നടത്താൻ എനിക്കറിയോ? ശിർക്ക് കലർന്ന മന്ത്രാണെങ്കിൽ മുമ്പ് പഠിച്ച അതേ പാട്ട് തന്നെ പാടുകയാണെങ്കിൽ പറ്റൂല. അല്ല, ഖുർആൻ ഓതിയാണോ മന്ത്രിക്കുന്നത്? ദിക്റുയല്ലിയാണോ മന്ത്രിക്കുന്നത്? ഈ മന്ത്രാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അപകടമാണ് എന്ന് പറഞ്ഞു. എരുതു അലയ്യർക്കാക്കും, നിങ്ങളുടെ മന്ത്രങ്ങൾ എനിക്ക് സമർപ്പിക്കണം. അപ്പൊ വരുത്തിങ്ങനെ കാണിച്ചു കൊടുത്ത റസൂൽ എന്ന് പറഞ്ഞു, ഇതിന് കുഴപ്പമില്ല. സുന്ദർ പറഞ്ഞു, ഇതിൽ ഞാനൊരു കുഴപ്പവും കാണുന്നില്ല. അപ്പൊ ശിർക്ക് കലർന്ന മന്ത്രങ്ങളെയാണ് ഈ വിമർശിച്ചത് എന്ന് ഇമാം നബവി പറഞ്ഞത് ബോധ്യപ്പെടുന്നു. അവിടെയാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം നമുക്ക് ശരിക്കും അങ്ങോട്ട് ബോധ്യപ്പെടുന്നത്. ഇത് മനസ്സിലാക്കുക, ഇതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതുകൊണ്ട് ആത്മീയ കേന്ദ്രങ്ങളിൽ മാത്രമേ പോകാവൂ. അവിടെ തന്നെ ഞാൻ പറയുന്ന ഈ നല്ല ലേബലില് ഖുർആനിലും ഹദീസിന്റെയും ഖുർആനും അതുപോലെ തന്നെ ദിക്റുകളും കൊണ്ട് മന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് ഈ നല്ല ലേബൽ വെച്ച് തന്നെ ഇന്ന് നല്ല ഒരു ശതമാനം ആളുകൾ തട്ടിപ്പുകാരാ. ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ. ഇതിനടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ ചെയ്യേണ്ടി വരും നല്ല ഇടങ്ങളിൽ. അതിനൊക്കെ നമുക്ക് മാർഗങ്ങളും അതുപോലെ തന്നെ പരിഹാരങ്ങളും ഉണ്ടാകും. പക്ഷെ ഇതിൽ തന്നെ നല്ല ഒരു ഭാഗം ഡ്യൂപ്ലിക്കേറ്റ്, സമൂഹത്തിനെ വഞ്ചിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. ഇത് തിരിച്ചറിയണം എന്ന് കരുതി നല്ലതിനെയും കൂടെ അടിച്ചാക്ഷേപിച്ച് കാടടിച്ചു വെടിവെക്കരുത്. അത് അപകടവും ചെയ്യും, അതൊരു സത്യത്തെ കുഴിച്ചു മുടലാവും. അതും ശരിയല്ല. ഇതിന്റെ ഇടക്ക് നിന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ മിതമായ രൂപം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ ചർച്ച ചെയ്യുന്നത് വളരെ വിശാലമായ ഒരു വിഷയം, ഇൻഷാല്ലാ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ഖത്ലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബില്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ ശരീരത്തെ അന്യായമായി കൊന്നുകളയുക. അള്ളാഹു കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ശരീരത്തെ അന്യായമായി കൊന്നുകളയാ, അതിന്റെ ഗൗരവം ഇൻഷാല്ലാ നാളെ ചർച്ച ചെയ്യും. എന്നിട്ട് നമുക്ക് കൂട്ടായിട്ട് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് പറഞ്ഞിട്ട് വിഷയങ്ങളിൽ ചുരുക്കി പറയാൻ പറ്റുന്നത് ചുരുക്കി പറയാം, വിശദീകരിച്ചു പറയേണ്ടത് വിശദീകരിച്ച് തന്നെ പറയാം. ഖത്ലുൻ നഫ്സൊക്കെ ശരിക്കും വിശദീകരിച്ചു പറയേണ്ടതാണ്. മനുഷ്യരെ കൊന്നുകളയാന്ന് പറഞ്ഞ് ഇന്ന് അതൊരു ഹോബിയായി മാറിയ പച്ചവെള്ളം ഒഴുക്കുന്ന ലാഘവത്തോടെയാണ് ചുടുചോര റോട്ടിൽ ഒഴുകുന്നത്. ഇൻഷാല്ലാ പറയാം എന്തിന്, ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലേ. ഒരു തേക്കും കുറ്റിക്ക് വേണ്ടിയായിരിക്കും സഹോദരൻ സഹോദരനെ കൊല്ലുന്നത്, 10 രൂപ പോക്കറ്റ് കണ്ടതിനായിരിക്കും നടു റോട്ടിലിട്ട് വെട്ടിക്കൊല്ലുന്നത്. ഇൻഷാല്ലാ നാളെ പറയാം ഒരു മനുഷ്യനെ കൊന്നാലുള്ള ഗൗരവം എന്ത്. എന്നാൽ ഇരിക്കുന്ന നമ്മളൊക്കെ പലരും കൊലയാളികളാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഭ്രൂണഹത്യയിലേക്കും ആ അബോർഷനുകളിലേക്കും ഒക്കെ നമുക്ക് കടന്നു വരണം. നമ്മൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ കൊലപാതകമാണ്. സ്വന്തം കുഞ്ഞിനെ വെട്ടി നുറുക്കിയവര് ഒരുപാട് ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഉണർത്തുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ദുആ ചെയ്യുന്നു. ദുആ ചെയ്തുകൊണ്ട് പിരിയുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയാം. കുറഞ്ഞ വാക്കുകളിൽ ദുആ ചെയ്യും. ഇൻഷാല്ലാ ഒരു 5-6 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നാളെ പ്രഭാഷണത്തിലൂടെ അവസാനത്തിൽ അതിന് മറുപടി പറയാം എന്നുള്ളത് പ്രത്യേകം ഉണർത്തുന്നു. അതുപോലെ തന്നെ നമ്മളെ ഈ പരിപാടി നമ്മളിവിടെ ഇത്രയും ആളുകൾ കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഓൺലൈൻ വഴി ഈ പരിപാടി ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്തു. 500-ലധികം ആളുകൾ ഇതേസമയം ഇത് ഓൺലൈൻ വഴി ശ്രദ്ധിച്ചു, ഈ ശബ്ദങ്ങൾ കേട്ടു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെയും നമ്മുടെയൊക്കെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ.